ഹലോ, അസ്സലാമു അലൈക്കും. വെരി ഗുഡ് മോർണിംഗ് ടു ആൾ. ഞാനും ഫൈസൽക്ക്, എന്താണ്ടോ ഫൈസൽക്ക് ഇരിക്കുന്നത്? ഹായ്. ഞങ്ങൾ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ കേട്ടോ. ഫൈസൽക്ക് വാക്ക് ചെയ്ത് ടയേർഡായിരിക്കണം. നോട്ട് അറ്റ് ഓൾ. ഫൈസൽക്ക് മാരത്തോൺ റണ്ണറാണ് ഇപ്പോഴും, അല്ലേ? പറയാം. എന്തായാലും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. മോർണിംഗ് ഒരു മോർണിംഗ് വ്ളോഗ് കേട്ടോ, മോർണിംഗ് വാക്കിന് ഇറങ്ങിയൊരു വ്ളോഗാണ്. ഇപ്പം ഞങ്ങളുള്ളത് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ മുകളിലായിരിക്കുന്നത്. പൊട്ടിച്ചാടാൻ സാധ്യതയുണ്ട്. നമ്മുടെ സൂര്യൻ ഉദിച്ചു തുടങ്ങിട്ടോ, നമ്മുടെ സൂര്യനൊക്കെ ഉദിച്ചു വന്ന് തുടങ്ങി. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ. ഏകദേശം ഒരു 6 o'clock. ഇപ്പോൾ നമ്മുടെ സുബഹി നമസ്കാരം കുറച്ച് ലേറ്റായിട്ടാണല്ലോ, അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു ഹെൽത്തി ലിവിങ് പ്രാക്ടീസിലോട്ട് വരാനാണ് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ മോർണിംഗ് വ്ളോഗ് പോലും ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മുടെ ലൈഫ് അത് ആരോഗ്യപരമായിട്ട് ജീവിച്ച് തീർക്കുക, അതായത് അസുഖങ്ങളില്ലാത്തൊരു ജീവിതം. അസുഖങ്ങളില്ലാത്തൊരു ജീവിതം എന്നുള്ളത് ഉദ്ദേശിച്ചത് മുഴുവൻ അസുഖങ്ങളും ഇല്ല എന്ന അല്ല പറയുന്നത്, എന്നാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒഴിവാക്കണം. അതായത് നമ്മുടെ തെറ്റായ ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ ഫാറ്റി ലിവർ, പിന്നെ അതേപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ. അതെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഒരു നല്ലൊരു ജീവിതശൈലി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു എക്സസൈസ് ഓറിയൻറ്റഡ് ലൈഫായിരിക്കണം. അതുപോലെ തന്നെ ഹെൽത്തി ഫുഡ് കഴിക്കണം. അതായത് എക്സസൈസ് ഓറിയൻറ്റഡിൽ നമുക്ക് വാക്കിംഗ് ആകാം, ജോഗിങ് ആകാം, അതല്ലെങ്കിൽ യോഗ, സുംബ, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് എക്സസൈസ് ഉണ്ട്, അതിലോട്ട് പോകാം. നമ്മൾ ജിമ്മിൽ പോകണമെന്നൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ എക്സസൈസ് ഓറിയൻറ്റഡ് ലൈഫിലോട്ട് വരുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അടുത്തതായിട്ട് ഹെൽത്തി ഈറ്റിംഗ് പാറ്റേൺ ആണ്. മുഴുവൻ ഹെൽത്തി ആയിട്ടാണോ ഞാൻ ഫുഡ് കഴിക്കാറെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ മാക്സിമം 90% ഹെൽത്തി ആയിട്ടും ഒരു 10% ഇനി കുറച്ച് അൺഹെൽത്തി ആയാലും കഴിക്കാതെ ഇരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു 10% അൺഹെൽത്തി ആയിട്ട് കഴിക്കുകയാണെങ്കിലും ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു രീതിയിലാണ് മൈൻഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് മാക്സിമം ഒഴിവാക്കാൻ കഴിയും. ഇനി അങ്ങനെയല്ല, വീക്ക്ലി വൺസ് നമുക്ക് വേണമെങ്കിൽ ചീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഹെൽത്തി ഫുഡിൽ നമ്മൾ വിചാരിക്കും ബിരിയാണി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഹെൽത്തി ആണെന്ന്. അത് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യാം, അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോഴിവിടെ ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഹെൽത്തി ലിവിങ് പ്രാക്ടീസിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എക്സസൈസ് ഓറിയൻറ്റഡ് ലൈഫായിരിക്കണം, ഹെൽത്തി ഫുഡ് പ്രാക്ടീസ് ആയിരിക്കണം, അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് കൂടെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ പ്രസൻറ്റിലോട്ട് തിരിച്ചു വരാം. ഈ കാഞ്ഞിരപ്പുഴ ഡാമിൽ 7 വരെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്നുണ്ട്. അവർ ഗേറ്റ് തുറന്നിടും. അപ്പോൾ നമുക്ക് രാവിലെ 7 വരെ, അപ്പോൾ ഒരു 6 o'clockനെങ്കിലും ഇവിടെ എത്തിയാലേ ഉള്ളൂ. ഒരു 1 hour റൺ ചെയ്യണം എന്നുള്ളവർക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. അതുകൂടാതെ ആ സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിച്ചു പോകുകയൂടെ ചെയ്യാം. ഡാമിൽ നിന്ന് പിടിച്ചെടുത്ത മീനാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടിയോട്ടുന്നു. എനിക്ക് പറല വേണ്ടിയിരുന്നു, വലിയ പറലാണ്. അതിലൊരു ആറിലുണ്ടല്ലോ, ഇന്ന് മീൻ കുറവാണ് തോന്നുന്നു അവിടെ. സോ ഫ്രണ്ട്സ്, നടത്തൊക്കെ കഴിഞ്ഞു കേട്ടോ, ടയർഡായി. അപ്പൊ എന്റെ ഒരു ഹെൽത്തി മോർണിംഗ് എന്ന് പറയുന്നത് കുറച്ച് എക്സസൈസ് ചെയ്യും. ഡെയിലി ഒരു മിനിമം 30 minutes, മാക്സിമം ഒരു 1 hour ആവാം. അത് എക്സസൈസ് പല ദിവസം പല രീതിയിലായിരിക്കും കേട്ടോ. ചിലപ്പോൾ അത് ജോഗിങ് ആവാം, ചിലപ്പോൾ വാക്കിംഗ് ആവാം, ചില ദിവസങ്ങളിൽ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസുകളാവാം, യോഗയാവാം. അത് ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ ദിവസം മാറി മാറി ചെയ്യാറ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വ്ളോഗ്, ഈ വാക്കിംഗ്,
മോർണിംഗ് വാക്കിൻ്റെ വ്ളോഗ് കണ്ടില്ലേ, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത്. കുറച്ച് റൺ ചെയ്യണം കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ഡ്രൈവ് ചെയ്ത് വന്നിട്ടാണ്, ഒരുപാട് ദിവസമായി വിചാരിക്കുന്നു ഇങ്ങനെ ഒന്ന് വരണം എന്ന്, അപ്പോൾ വന്നത്. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്കിൻ്റെ ഈ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വ്ളോഗ്സും റെസിപ്പികളും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.